ഹലോ, എല്ലാവർക്കും റീനു സ്മാർട്ട് കിച്ചൻ്റെ ഓണാശംസകൾ. ഈ ഓണം നമുക്കൊരു പരിപ്പ് പായസം വെച്ച് ആഘോഷിച്ചാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ഗ്രാം പായസപരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിൽ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ 250 ഗ്രാം പായസപ്പരിപ്പിലേക്ക് 1.5 നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലെ 3-ാമത്തെ പാലിലെ 1 ഗ്ലാസ് പാലാണ് ഞാനിപ്പോൾ 500 ഗ്രാം ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ശർക്കര നന്നായിട്ട് ഉരുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്ന വരെ നമുക്ക് ഉരുക്കാം. ഞാനിപ്പോൾ 3 വിസിലാണ് അടിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തരികൾ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് 2 വിസിലായിട്ട് എടുത്താലും മതി. ഇനി അതിലോട്ട് 2-ാമത്തെ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2-ാമത്തെ പാല് 4 ഗ്ലാസ് ഉണ്ട്. അത് നമുക്ക് ഉരുളിയോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 500 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളതിൽ 250 ഗ്രാം ശർക്കര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഒഴിച്ചിട്ടില്ല. നമുക്ക് അവസാനം കറക്റ്റ് പാകം നോക്കിയിട്ട് പിന്നീട് ഒഴിക്കാം. വേവിച്ച് വെച്ചാൽ പരിപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അതിലോട്ട് ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായി ചേർത്ത് ഇളക്കാം. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന വിധത്തിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. പായസം കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് പായസത്തിലോട്ട് താളിക്കാം. നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചുക്കും ഏലക്കായും പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി തന്നെ ഇളക്കാം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് കുറുകി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു പരിപ്പ് പായസമാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും നമ്മുടെ ഈ പരിപ്പ് പായസം ഉണ്ടാക്കി ഓണസദ്യ കെങ്കേമമാക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. റീനു സ്മാർട്ട് കിച്ചൻ എന്ന എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും റീനുസ് കിച്ചൻ്റെ ഓണാശംസകൾ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടൻ വരും. തൽക്കാലം നമുക്ക് പിരിയാം. ബൈ ബൈ.